ഉത്തർപ്രദേശിൽ 300 ലധികം സീറ്റുകളുമായി ബിജെപി ഭരണതുടർച്ച നേടുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ വികസന നയങ്ങൾക്കുള്ള അംഗീകാരമാകും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യോഗി ജനം ടിവിയോട് വ്യക്തമാക്കി. ഉത്തർപ്രദേശ് വോട്ടെടുപ്പ് 3 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ബിജെപി ക്യാമ്പ് മികച്ച ആത്മവിശ്വാസത്തിലാണ്. മാർച്ച് 10-ന് വൻ ഭൂരിപക്ഷത്തോടെ ഭരണതുടർച്ച നേടുമെന്ന് ഉത്തർപ്രദേശിന്റെ കർമ്മയോഗി തന്നെ അടിവരയിട്ട് പറയുന്നു. ലക്നൌവിൽ ബിജെപി റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന വൻ ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം. സബ്കാ സാത്ത് സബ്കേ വികാസ് കേ പ്രതി ഈ ആം ജൻ വിശ്വാസ് കേ പ്രതീക കാ ഈ ജോ ജൻ സൈലാബ് ഹൈ നാ യോ ഉസി കാ പ്രതീക ഹൈ ഔർ ഭാരതീയ ജനത പാർട്ടി ജബ് 10 മാർച്ച് കോ പ്രണാം ആയെങ്കേ പ്രചണ്ഡ ബഹുമത് കി സർക്കാർ ബനായേഗി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ ജനങ്ങൾക്ക് വികസനവും സുരക്ഷയും മികച്ച ഭരണവും നൽകി. ഉത്തർപ്രദേശ് മോഡൽ വികസനം രാജ്യം ചർച്ച ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ സദ്ഭരണത്തിനുള്ള അംഗീകാരമാകുമെന്നും യോഗി വ്യക്തമാക്കി. സുരക്ഷ വികാസ് ഓർ സുശാസൻ കെ മുദ്ദേ പർ പ്രധാനമന്ത്രി മോദി ജി കെ മാർഗദർശൻ മേ भारतीय जनता पार्टी की डबल इंजन सरकार ने जो काम किया है, ये जनादेश और ये जो जन विश्वास है, इसी का प्रतीक है. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം ജനങ്ങളുടെ വിശ്വാസമാർജ്ജിക്കലാണ്. കടന്നുപോയ 5 വർഷം കൊണ്ട് ബിജെപിക്ക് അത് സാധിച്ചു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ തന്റെ സർക്കാരിന് കഴിഞ്ഞെന്നും യോഗി ഓർമ്മപ്പെടുത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടി ദിഖായാ और मैं इस बात को मानता हूं कि ये सार्वजनिक जीवन में जन विश्वास का प्रतीक बनेगा और वो भारतीय जनता पार्टी ने उस जन विश्वास को अर्जित किया. ഗ്രാമങ്ങളെയും പട്ടണപ്രാന്തങ്ങളെയും ഇളക്കി മറിച്ചാണ് ബാബയുടെ റോഡ് ഷോ കടന്നുപോകുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടുന്ന വൻ ജനക്കൂട്ടം ബിജെപി സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ധന്യവാദ് യോഗിജി, താങ്ക് യു. എന്തായാലും ഉത്തർപ്രദേശിൽ തിരക്ക് പിടിച്ച പ്രചരണത്തിന്റെ നേതൃത്വം നൽകുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നമുക്കറിയാം, മോദിയും യോഗിയും ചേർന്നുള്ള പ്രചരണമാണ് ഉത്തർപ്രദേശിൽ നടത്തുന്നത്. ലക്നൌവിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.